പൊളി അണ്ണ വിജയ തലപതി സ്ക്രീൻ പേഴ്സൺസ് പൊളി മപ്പ് ഒരു രക്ഷയില്ല പടം അണ്ണ ഞാൻ കുറച്ചേ കണ്ടു അണ്ണ എന്നാലും പടം അണ്ണ വിജയ ഉറങ്ങിപ്പോയി സ്ക്രീൻ പ്രസൻസ് എല്ലാം പൊളിയാണ് എല്ലാം എല്ലാം പക്ക പക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ക്ലൈമാക്സ് നല്ല രീതിയിലില്ല എന്നാലും കുഴപ്പമില്ല കൊള്ളാം സസ്പെൻസ് ആയിട്ടൊന്നുമില്ല ഒരു തേങ്ങയില്ലടാ ഉറക്കെ കളഞ്ഞ് വന്നത് ഒരു റോളും ഇല്ല ഒരിക്കൽ കാണാം ചുമ്മാ കോമഡി ആണോ ഒന്നുമില്ല ചുമ്മാ കാണാം ഒരു പ്രതീക്ഷയില്ലാതെ കാണാം കോമഡി പടമാണോ അല്ലല്ല ഒരു എന്റർടൈൻമെന്റ് ആണ് ഫസ്റ്റ് 50 മിനിറ്റ്സ് എങ്ങനെയുണ്ട് ഫസ്റ്റ് കൊള്ളാം വളരെ മോശമാണ് അതെ ഇതിലെങ്ങനെ നടിക്ക് സാധ്യത ഉണ്ടോ എന്റെ പൊന്നു പോലെ പകുതി ഉറങ്ങിപ്പോയി കോമഡി വേണോ കുഴപ്പമില്ല എങ്ങനെയുണ്ട് കൊള്ളത്തില്ല സസ്പെൻസ് ഒന്നുമില്ല ഇല്ല സ്ഥിരം രക്ഷകൻ സൂപ്പർ സിനിമ പറഞ്ഞു 100 ദിവസം കൺഫേം ആയിട്ട് ഓടുമ്പോ സസ്പെൻസ് സസ്പെൻസിന് എല്ലാ സസ്പെൻസ് തന്നെ വിജയ് അടിപൊളിയായിട്ട് ആക്ടിങ് ഒരു വിഷയം കോമഡി എല്ലാം മിക്സ് ചെയ്യാൻ പറഞ്ഞു സൂപ്പർ അടിപൊളി സിനിമ പകുതി കോമഡി പകുതി ത്രില്ലർ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിന് ശേഷം നല്ല സീൻസ് സെക്കൻഡ് ഹാഫ് കൊള്ളാം ഫസ്റ്റ് ഹാഫ് ശാല ഒരു മേഡം കൊള്ളാം നല്ല സിനിമ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല മോശമൊന്നും പറയാനൊന്നുമില്ല നായകൻ കുഴപ്പമൊന്നുമില്ല ഇല്ല രണ്ട് സോങ് മാത്രം കുഴപ്പമില്ല കുഴപ്പമില്ല അത്ര പോരാ കുഴപ്പമില്ല കൊള്ളാം നല്ല കൊള്ളാം നല്ല ആ രണ്ട് മൂന്ന് പാട്ടില്ല നല്ല കോമഡി പടാന്ന കുഴപ്പമില്ല കൊള്ളാം കോമഡി ആവശ്യത്തിനുണ്ട് ത്രില്ലർ ഉണ്ട് വെടിയേക്കുന്ന സീനൊക്കെ ഉണ്ട് വേറെ ഏ വിജയുടെ ബീസ്റ്റ് സിനിമ കാണാനാണ് വന്നത് അപ്പോൾ എല്ലാവരും കുറേ പേരെടുത്തൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാവരും പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഏകദേശം അതേപോലെ തന്നെയാണ് എനിക്കും സിനിമ കണ്ടപ്പോൾ ഫീലായത് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റിലെ ഒരു 15 മിനിറ്റ് പടം ഹെവിലി മാസാണ് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിട്ടുള്ള സീൻസ് എന്ന് വെച്ചാൽ ചെന്നൈയിൽ വരുന്നതും വിജയ് വരുന്നതും വെച്ചാൽ ഹൈജാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ലാഗ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും സെയിം സംഭവം തന്നെയാണ് പോകുന്നത് ഒരു മാളിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഒരു സസ്പെൻസോ അങ്ങനത്തെ കാര്യങ്ങളോ സിനിമയ്ക്കകത്ത് വരുന്നില്ല അതൊരു വലിയൊരു പോരായ്മയായിട്ടാണ് തോന്നുന്നത് പിന്നെ നായിക ആദ്യം മുതൽ അവസാനം വരെ നായകൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ വി ടി വി ഗണേഷ് ഭയങ്കരമായിട്ട് സിനിമയ്ക്കകത്ത് സ്കോർ ചെയ്യുന്നുണ്ട് വി ടി വി ഗണേഷ് പിന്നെ യോഗി ബാബു ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല സിനിമയ്ക്കകത്ത് ഒരു അത്രയും നല്ലൊരു പെർഫോമൻസ് യോഗി ബാബുവിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല വിജയ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര അപാര സ്ക്രീൻ പ്രസൻസ് ആണ് വിജയ്ക്ക് കിട്ടിയിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ് സിനിമ നമ്മൾ മുൻ നെൽസൻ്റെ മുൻ പടങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് താഴോട്ടാണ് അതാണ് ഒരുപാട് പേര് പറയണത് സെയിം എനിക്ക് ഫീലായത് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് രാവിലെയും കൂടെ വന്നിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല ഉറക്കം ഉറങ്ങിയ ഒത്തിരി കുറച്ചൊന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ